ഐഎഫ്എഫ്കെയുടെ വരവറിയിക്കുന്നതിനായി ഒരുക്കിയ കെഎസ്ആർടിസി ഡബിൾ ഡെക്കർ ഓടി തുടങ്ങി. മേളയുടെ വിശദവിവരങ്ങളും വേദികളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ചിത്രങ്ങളുമായാണ് നഗരത്തിന്റെ ആകർഷണമായ ഡബിൾ ഡെക്കർ സർവീസ് ആരംഭിച്ചത്. നഗരത്തിലെ പ്രധാന വീഥികളിലൂടെയാകും ബസ് സർവീസ് നടത്തുക. പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും മേളയിൽ എത്തുന്നതിന് പ്രത്യേക കെഎസ്ആർടിസി ബസ് സർവീസും ഉണ്ടായിരിക്കും. ആദ്യമായാണ് കെഎസ്ആർടിസി ഇത്തരത്തിൽ ചലച്ചിത്രമേളയ്ക്കായി ബ്രാൻഡിംഗ് ചെയ്യുന്നത്. ചലച്ചിത്ര അക്കാദമിയും കെഎസ്ആർടിസിയും ചേർന്നാണ് ബസ് സർവീസ് ഒരുക്കിയിരിക്കുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയൻ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. 18-ന് തുടങ്ങി 25-ന് അവസാനിക്കുന്ന ചലച്ചിത്രമേളയുടെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അയവ് വരുത്തിയതോടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ടിക്കറ്റുകളെല്ലാം ബുക്ക് ചെയ്തു കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. തിയേറ്ററുകളിലെ എല്ലാ സീറ്റുകളിലും ആളുകളെ പ്രവേശിപ്പിക്കും. മുൻകാല മേളയേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ഇത്തവണത്തെ മേള നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ നിന്ന് MG റോഡ് വഴിയുള്ള ഡബിൾ ഡക്കറിലെ ആദ്യ സവാരിയിൽ മന്ത്രിയും കൂട്ടരും പങ്കുചേർന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ, സെക്രട്ടറി C അജോയ്, ഫെസ്റ്റിവൽ പ്രോഗ്രാം മാനേജർ KJ റിജോയ് തുടങ്ങിയവർ പങ്കെടുത്തു. എന്റർടൈൻമെന്റ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.